നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ നടിയും മോഡലുമായ സഞ്ജന ഗൽറാണിയെ സെൻട്രൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെ സഞ്ജനയുടെ ബംഗളൂരുവിലെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം റെയ്ഡ് നടത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് അറസ്റ്റ്. മയക്കുമരുന്ന് കേസിൽ ഒരു മലയാളി നടനെ കൂടി അറസ്റ്റ് ചെയ്തു. കൽക്കി സിനിമയിൽ അടക്കം അഭിനയിച്ച നിയാസ് അഹമ്മദിനെയാണ് അറസ്റ്റ് ചെയ്തത്. അതേസമയം മയക്കുമരുന്ന് ഇടപാട് കേസിൽ അറസ്റ്റിലായ കന്നഡ നടി രാഗിണി ദ്വിവേദി ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ബംഗളൂരു സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ജ്വല്ലറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട എം സി ഖമറുദ്ദീൻ MLA യുടെയും പൂക്കോയ തങ്ങളുടെയും വീടുകളിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ്. അന്വേഷണം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരുന്നു. തുടർന്നാണ് റെയ്ഡ് നടത്തിയത്. ഖമറുദ്ദീനോട് നേതൃത്വത്തെ കാണാൻ സംസ്ഥാനത്തെ നേതൃത്വത്തിന്റെ നിർദ്ദേശം. സാമ്പത്തിക തട്ടിപ്പു കേസിൽ പ്രതിയാക്കപ്പെട്ടതോടെയാണ് നിർദ്ദേശം നൽകിയത്. ജ്വല്ലറി തട്ടിപ്പു കേസിൽ പ്രതിയായ എം സി ഖമറുദ്ദീനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ബിജെപി തട്ടിപ്പ് കേസിലെ പ്രതിസ്ഥാനത്തുള്ള ഖമറുദ്ദീൻ MLA സ്ഥാനം രാജിവെക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. വിമാനത്താവളങ്ങളിലെ കരാർ ജീവനക്കാരെ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നതായി കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട്. കരാർ ജീവനക്കാർക്ക് വിമാനത്താവളങ്ങളിൽ കർശന പരിശോധന വേണമെന്ന് DRI ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ ചില വിമാനത്താവളങ്ങളിൽ സ്വകാര്യ ഏജൻസികൾ വഴി നടന്ന കരാർ നിയമനങ്ങളെക്കുറിച്ചും ഇന്റലിജൻസ് അന്വേഷിക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ കുരുക്കുമുറുകി എൻഫോഴ്സ്മെന്റ്. ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് ED. പ്രതികളിൽ നിന്ന് പിടികൂടിയ ലാപ്ടോപ്പിന്റെയും മൊബൈൽ ഫോണിന്റെയും പകർപ്പ് ആവശ്യപ്പെട്ട NIA കോടതിയിൽ അപേക്ഷ നൽകും. CDAC പരിശോധനയിൽ കണ്ടെത്തിയ വിവരങ്ങളാണ് ED ആവശ്യപ്പെടുക. ഇതിനൊപ്പം UAE കോൺസുലേറ്റിലെ കരാർ ഇടപാടുകളിൽ തനിക്ക് കമ്മീഷൻ നൽകിയെന്ന സ്വപ്നയുടെ വെളിപ്പെടുത്തൽ കൂടി സ്ഥാപനങ്ങളുടെ ഉടമകളെ ED ചോദ്യം ചെയ്യും. മതപഠനത്തിനെത്തിയ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് വീടുകളിൽ നിന്നും പണവും സ്വർണവും തട്ടിയെടുത്തെന്ന പരാതിയിൽ മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. കണ്ണൂർ ഉളിക്കൽ സ്വദേശി അബ്ദുൽ കരീമിനെയാണ് ഇരിട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. 12 പവൻ സ്വർണം തട്ടിയെടുത്തെന്ന ഒരു രക്ഷിതാവിന്റെ പരാതിയിലാണ് അറസ്റ്റ്. മുഹമ്മദ് നബിയെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുത്തും തരാമെന്ന പ്രലോഭിപ്പിച്ചാണ് ഇയാൾ പണവും സ്വർണവും തട്ടിയെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. അതിർത്തിയിൽ വീണ്ടും ചൈനീസ് പ്രകോപനം. കിഴക്കൻ ലഡാക്കിൽ വെടിവയ്പ്പെന്ന റിപ്പോർട്ട്. നിയന്ത്രണ രേഖ ലംഘിക്കാൻ ചൈനയുടെ ശ്രമം. ചൈനയുടെ നീക്കം ചേർത്ത് ഇന്ത്യൻ സൈന്യം. അതേസമയം ചൈനയുടെ ആരോപണങ്ങൾ തള്ളി ഇന്ത്യ. ഇന്ത്യ വെടിവയ്പ്പ് നടത്തിയിട്ടില്ലെന്ന് ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു. ഇത് സംബന്ധിച്ച് ഉടൻ പ്രസ്താവന പുറത്തിറക്കുമെന്നും സേനാ വൃത്തങ്ങൾ പറഞ്ഞു. കൊറോണ വ്യാപനത്തിനിടയിലും ബാറുകൾ തുറക്കാനൊരുങ്ങി സംസ്ഥാനത്തെ സർക്കാർ. ബാറുകളും ബിയർ വൈൻ പാർലറുകളും തുറക്കണമെന്ന എക്സൈസ് മന്ത്രിയുടെ ശുപാർശ മുഖ്യമന്ത്രിക്ക് കൈമാറി. നിലവിൽ ബാറുകളിലും ബിയർ പാർലറുകളിലും പ്രത്യേക കൗണ്ടർ വഴി പാഴ്സൽ വിൽപ്പന മാത്രമാണുള്ളത്. ആംബുലൻസിൽ പീഡനത്തിനിരയായ കൊറോണ രോഗിയായ പെൺകുട്ടിയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് മൊഴിയെടുക്കുവാൻ കഴിഞ്ഞില്ല. പെൺകുട്ടി മാനസികമായി തകർന്ന നിലയിലാണെന്ന് പോലീസ് പറഞ്ഞു. കൗൺസിലിംഗിന് സൈക്യാട്രിക് ഡോക്ടറെ നിയോഗിച്ചു. പ്രതി നൌഫൽ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി വൈദ്യപരിശോധനാ റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നടി റിയ ചക്രബർത്തി അറസ്റ്റിൽ. തുടർച്ചയായ 3 ദിവസത്തെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ്. നാർക്കോട്ടിക് വിഭാഗമാണ് നടിയെ അറസ്റ്റ് ചെയ്തത്. സഹോദരനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ലഹരിക്കടത്ത് കേസിലാണ് അറസ്റ്റ്. ആറന്മുള സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പന്തളത്ത് ഉപവസിക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് മനുഷ്യത്വം നൂറുനൂറായി പിച്ചു ചിന്തിക്കൊണ്ട് നമ്മുടെ ഈ പരിസര പ്രദേശത്ത് നടന്ന അതിനിന്ദ്യവും നീചവും ക്രൂരവുമായ പൈശാചികമായ ഒരു സ്ത്രീ പീഡനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നാം ഇന്നിവിടെ ഈ ഉപവാസ സമരം നടത്തുന്നത്. NDA സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ ഒരു സമരരംഗമല്ല. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ ഉയർന്നു വരുന്ന
മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കെതിരെ എന്നും എന്നും ശക്തിയായി പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും കണ്ണൂരിൽ 108 ആംബുലൻസ് ഓടിക്കുന്നവരിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായവരും 108 ആംബുലൻസ് ഡ്രൈവേഴ്സ് യൂണിയൻ സംസ്ഥാന ട്രഷററും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ സുബിലാഷ് കോളിക്കടവിന്റെ പേരിലുള്ളത് വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകൾ. പത്തനംതിട്ടയിൽ കൊറോണ രോഗിയെ 108 ആംബുലൻസ് ഡ്രൈവർ പീഡിപ്പിച്ചതിന് പിന്നാലെയാണ് കൂടുതൽ പേരുടെ ക്രിമിനൽ പശ്ചാത്തലം പുറത്തുവരുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനായി BJP BDJS നേതാക്കളുടെ സംയുക്ത യോഗം തൃശൂരിൽ. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണ് യോഗത്തിന്റെ അജണ്ട. സീറ്റ് വിഭജനം, തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ, പ്രചാരണ പദ്ധതികൾ തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്യും. പുതുവൈപ്പിനിലെ നിരോധനാജ്ഞ പിൻവലിക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം സംസ്ഥാന സർക്കാർ തള്ളി. നിരോധനാജ്ഞ പിൻവലിച്ചാൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ LPG പ്ലാന്റ് നിർമ്മാണം പ്രദേശവാസികൾ തടസ്സപ്പെടുത്തുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. നിരോധനാജ്ഞ പിൻവലിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഉത്തരവും സർക്കാർ പുറത്തിറക്കി. ഉത്തരവിന്റെ പകർപ്പ് ജനം TV ലഭിച്ചു. വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകത്തിൽ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. പ്രതികളായ ഷജിത്, നജീബ്, അജിത്, സതിമോൻ, സജീവ്, സനൽ എന്നിവരെയാണ് 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത്. ചോദ്യം ചെയ്ത ശേഷം തെളിവെടുപ്പിന് ഉൾപ്പെടെ എത്തിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഗൂഢാലോചനയിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരുടെ സുഹൃത്തുക്കളും സംഭവസ്ഥലത്ത് എത്തിയിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു. 9 പ്രതികളെയാണ് ഇതിനകം പിടികൂടിയത്. കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. പാലക്കാട്, കോട്ടേക്കാട്, വേനോലിയിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കൊമ്പനാനയെ പാടത്ത് ചരിഞ്ഞ നിലയിലാണ് കാണപ്പെട്ടത്. ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും ഷോക്കേറ്റതാണ് മരണകാരണമെന്നാണ് സൂചന. വനം വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംസ്ഥാനത്ത് കൊറോണ ബാധിച്ച് 3 പേർ മരിച്ചു. കോഴിക്കോട് 2, എറണാകുളത്ത് 1 ആളുമാണ് മരിച്ചത്. കോഴിക്കോട് പറമ്പിൽ സ്വദേശി രവീന്ദ്രൻ, വയനാട് സ്വദേശി ജോസഫ് എന്നിവരാണ് കോഴിക്കോട് മരിച്ചത്. ഇരുവരും കരൾ രോഗത്തിന് ചികിത്സയിലായിരുന്നു. പറവൂർ സ്വദേശിനി സുലോചനയാണ് എറണാകുളത്ത് മരിച്ചത്. 62 വയസ്സായിരുന്നു. കൊറോണ ബാധിച്ച് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം. സംസ്ഥാനത്ത് കൊറോണ വ്യാപനം ഏറുന്നു. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം കുറവായിരുന്നുവെങ്കിലും വരും ദിവസങ്ങളിൽ വ്യാപനം രൂക്ഷമാകുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. ഒപ്പം മരണനിരക്കും സംസ്ഥാനത്ത് വർദ്ധിക്കുന്നതിൽ കനത്ത ആശങ്കയാണ് നിലനിൽക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം വയനാട്ടിൽ കൊറോണ വ്യാപനം വർദ്ധിച്ചത് നിയന്ത്രണങ്ങൾ ലംഘിച്ചുള്ള ഓണാഘോഷം എന്ന വിലയിരുത്തൽ ആരോഗ്യവകുപ്പ്. ജില്ലയിൽ കുടുംബ ക്ലസ്റ്ററുകൾക്ക് ആശങ്കാജനകമായി വർദ്ധിക്കുകയാണ്. അമ്പലവയൽ, മീനങ്ങാടി പഞ്ചായത്തുകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുവാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. പാലക്കാട് ജില്ലയിൽ 1-ാം വിളക്കൊയ്ത്ത് ആരംഭിച്ചിരിക്കെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കൊയ്ത്തുമെതി യന്ത്രങ്ങൾ വരുന്നതിലും നെല്ല് സംഭരണത്തിലും ആശങ്കയും ആശയക്കുഴപ്പവും. കൊയ്ത്തുമെതി യന്ത്രങ്ങളുമായി എത്തുന്ന തൊഴിലാളികൾ ഓരോ ആഴ്ചയും കൊറോണ പരിശോധന നടത്തണമെന്ന് സർക്കാർ. പരിശോധനയുടെ തുക അടക്കം തങ്ങൾ വഹിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. കൊറോണ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രത്തിന്റെ സഹായം നിർത്തരുതെന്നാവശ്യപ്പെട്ട മഹാരാഷ്ട്ര സർക്കാർ കേന്ദ്രത്തിന് കത്തെഴുതും. സെപ്റ്റംബർ 1 മുതൽ RT-PCR കിറ്റ്, PPE കിറ്റ്, മുഖാവരണം, വെന്റിലേറ്ററുകൾ ഇവയൊന്നും തരില്ലെന്ന് കേന്ദ്രം നേരത്തെ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു. എന്നാൽ രോഗവ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്തെഴുതുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇക്കാര്യം കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറുമായി സംസാരിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി രജേഷ് തോപ്പെ പറഞ്ഞു. സഹപ്രവർത്തകന് കൊറോണ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അറ്റോർണി ജനറൽ KK വേണുഗോപാൽ സ്വയം നിരീക്ഷണത്തിൽ. രാജ്യത്തെ വിവിധ ട്രിബ്യൂണലുകളിലെ ഒഴിവുകൾ നികത്തുന്നത് സംബന്ധിച്ച് കേസ് പരിഗണിക്കുന്നതിനെ തുടർന്നപ്പോൾ അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് ഇക്കാര്യം സുപ്രീംകോടതിയെ അറിയിച്ചത്. തുടർന്ന് കേസ് 15 മാറ്റി. മലപ്പുറം ആനക്കയം സർവീസ് സഹകരണ ബാങ്കിൽ 8 കോടി
രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയ സംഭവത്തിൽ ഇടപാടുകാർക്ക് പണം തിരികെ ലഭിച്ചിട്ടില്ലെന്ന പരാതി. ഇരകളായ ഇടപാടുകാർക്ക് നീതി തേടിയും കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് BJP പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. ജില്ലാധ്യക്ഷൻ രവി തേലത്താണ് ഇക്കാര്യം അറിയിച്ചത്. മനുഷ്യരും കാട്ടാനയും തമ്മിലുള്ള അസാധാരണ ബന്ധത്തിന്റെ പ്രതീകമായിരുന്ന വയനാട്ടിലെ മണിയൻ എന്ന ആനയുടെ വിയോഗത്തിന് ഒരാണ്ട്. ഒരു നാടിന്റെ സ്നേഹം ഏറ്റുവാങ്ങിയ മണിയൻ, സ്മാരകം വേണമെന്ന നാട്ടുകാരുടെ ആഗ്രഹം സഫലമായില്ല. വയനാട് മേഖലയിൽ സജീവ സാന്നിധ്യമായി 2 പതിറ്റാണ്ടോളം സ്നേഹപരിലാളനം ഏറ്റുവാങ്ങിയ മണിയൻ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് മറ്റൊരു ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 20 വർഷത്തിലേറെ പഴക്കമുള്ള വയനാട്ടിലെ ചരിത്ര പ്രാധാന്യമുള്ള പുലോറ തറവാട് നിലം പതിച്ചു. ചരിത്ര പുരുഷൻ തലക്കൽ ചന്തുവിന്റെ പിൻതലമുറക്കാർ നിർമ്മിച്ച വെള്ളമുണ്ടയിലെ തറവാട് വീട് തകർന്നതിനെ തുടർന്ന് പൊളിച്ചു നീക്കുകയായിരുന്നു. വീട് ചരിത്ര സ്മാരകമായി സംരക്ഷിക്കണമെന്ന ആവശ്യം അധികൃതർ അവഗണിച്ചെന്ന് ആക്ഷേപം. കോൺഗ്രസിൽ നേതൃത്വ പ്രതിസന്ധിയെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കോൺഗ്രസിനെ മുസ്ലിം ലീഗ് വിഴുങ്ങുകയാണ്. സാങ്കേതിക പ്രതിപക്ഷം മാത്രമായി കോൺഗ്രസ് മാറി. പാർലമെന്റിലേക്ക് ജയിച്ചു പോയവർ വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നത് ജനങ്ങളെ കളിയാക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യത്തെ പരിഹസിക്കുന്ന നടപടിയാണിത്. BJPക്ക് ജനപിന്തുണ ഏറുകയാണ്. പപ്പടത്തിൽ പോലും അഴിമതി നടത്തുന്ന സർക്കാരാണ് നിലവിൽ കേരളം ഭരിക്കുന്നതെന്നും കണ്ണൂരിൽ CPM വൻതോതിൽ ആയുധശേഖരണം നടത്തുന്നു. സ്വർണക്കടത്ത് കേസിൽ അന്വേഷണം പൂർത്തിയാകുമ്പോൾ വമ്പൻ സ്രാവുകൾ കുടുങ്ങുമെന്നും കെ സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു. ആറുമാസം മുമ്പ് രാഹുൽ ഗാന്ധിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയാവാം എന്ന് വിചാരിച്ച് വടക്കോട്ട് പോയിരുന്നു. അവരെയൊക്കെ ഇപ്പോൾ തെക്കോട്ട് എടുക്കാനാണ് UDFന്റെ തീരുമാനമെന്നാണ് അറിയുന്നത്. ആറുമാസം മുമ്പ് നിയമസഭാ സാമാജികത്വം രാജിവെച്ച് വടക്കോട്ട് പോയ ആളുകൾ ലോക്സഭാംഗത്വം രാജിവെച്ച് വീണ്ടും കേരളത്തിലേക്ക് വരാൻ തീരുമാനിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ജനാധിപത്യത്തെ കളിയാക്കുന്ന നടപടിയാണത്. ആറുമാസം മുമ്പ് പാർലമെന്റിൽ പോയവർ അതും നിയമസഭ. ജോസ് കെ മാണി പക്ഷത്തിന് 2 ഇലചിഹ്നം അനുവദിച്ച കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിനെതിരെ PJ ജോസഫ് കേരള ഹൈക്കോടതിയെ സമീപിച്ചു. അതേസമയം കേരള കോൺഗ്രസ് ആരെയും വഞ്ചിച്ചിട്ടില്ലെന്നും എല്ലാ കാലത്തും UDFനൊപ്പം നിന്നവരാണെന്നും റോഷി അഗസ്റ്റിൻ MLA പ്രതികരിച്ചു. ഉദ്യോഗാർത്ഥികളെ അറിയിക്കാതെ PSC പരീക്ഷാ കേന്ദ്രം മാറ്റിയതിനാൽ നിരവധി പേർക്ക് അവസരം നഷ്ടമായി. ഇന്ന് നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള പരീക്ഷ നടത്തിപ്പ് സംബന്ധിച്ചാണ് ഉദ്യോഗാർത്ഥികൾ പരാതിയുമായി എത്തിയത്. ആലപ്പുഴ മുഹമ്മദൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പരീക്ഷാ കേന്ദ്രമായി നിശ്ചയിച്ചിരുന്നതെങ്കിലും കേന്ദ്രം എറണാകുളം ജില്ലയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ഇത് കൃത്യമായി ഉദ്യോഗാർത്ഥികളെ അറിയിക്കാതിരുന്നതാണ് പരാതിക്ക് ഇടയാക്കിയത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിൽ വീണ്ടും ഭൂചലനം. ഇന്ന് പുലർച്ചെയാണ് ഭൂകമ്പം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 1.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ആളപായമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഉപരിപഠനത്തിനും ജോലിക്കും ഹാജരാകാൻ ആവശ്യമുള്ളവർക്ക് 7 ദിവസത്തിനുള്ളിൽ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് ഡൽഹി സർവകലാശാലയോട് ഹൈക്കോടതി. നിലവിൽ ബിരുദ പഠനം പൂർത്തിയാക്കിയവർക്ക് ഉടൻ നൽകണമെന്നാണ് കോടതി നിർദ്ദേശം. മാസങ്ങളുടെ ഇളവേളയ്ക്ക് ശേഷം ഹൈദരാബാദിൽ മെട്രോ തീവണ്ടി ഓടിത്തുടങ്ങി. മിയാപൂർ LB നഗർ ലൈനിൽ മാത്രമാണ് സർവീസ് ആരംഭിച്ചത്. രാവിലെ 7 മുതൽ 12 വരെയും വൈകിട്ട് 4 മുതൽ 5 വരെയും മാത്രമായിരിക്കും സർവീസ് എന്ന് അധികൃതർ വ്യക്തമാക്കി. മറ്റു ലൈനുകളിൽ വരും ദിവസങ്ങളിൽ സർവീസ് പുനരാരംഭിക്കും. മെട്രോ ഗതാഗതം പുനഃസ്ഥാപിച്ചതിൽ സന്തോഷമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. എന്നാൽ യാത്രക്കാർ മുൻകരുതൽ എടുക്കണമെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ അവഗണിക്കരുതെന്നും അദ്ദേഹം ട്വിറ്ററിൽ അഭ്യർത്ഥിച്ചു. വിമാനത്താവളത്തിന് സമാനമായ ദേഹപരിശോധനയും ക്രമീകരണങ്ങളുമാണ് ഡൽഹി മെട്രോയിലുള്ളത്. മെട്രോ യാത്ര വീണ്ടും തുടങ്ങാൻ DMRC മികച്ച ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു.
പോപ്പുലർ ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രതികളെ കോന്നി ഓഫീസിലും വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. ഇന്നലെ വൈകുന്നേരത്തോടെ മുഖ്യപ്രതി റോയി ഡാനിയലിനെ കോന്നി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. കേസിലെ മറ്റു പ്രതികളായ റോയിയുടെ ഭാര്യയെയും മക്കളെയും അട്ടക്കുളങ്ങര സബ് ജയിലിൽ നിന്ന് കോന്നിയിലേക്ക് രാത്രിയോടെ എത്തിച്ചു ചോദ്യം ചെയ്തു. തുടർന്നാണ് ഇന്ന് രാവിലെ ഇവരെ കോന്നി വകയാറിലെ ഇവരുടെ ഓഫീസ് ആസ്ഥാനത്തെത്തിച്ച് തെളിവെടുത്തത്. ജില്ലാ പട്ടയമേളയോടനുബന്ധിച്ച് പുനലൂർ താലൂക്കിലെ പട്ടയങ്ങളുടെ വിതരണ ഉദ്ഘാടനം മന്ത്രി കെ രാജു നിർവഹിച്ചു. 143 കുടുംബങ്ങൾക്കാണ് പുനലൂർ PWD റെസ്റ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ പട്ടയ വിതരണം ചെയ്തത്. പുനലൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ ബി ശശികുമാർ, പുനലൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് കെ എ ലത്തീഫ്, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജു സുരേഷ്, തഹസീൽദാർ കെ സുരേഷ് കുമാർ, വില്ലേജ് താലൂക്ക് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. KSRTC മാനന്തവാടി ഡിപ്പോയിൽ നിന്നും സ്ഥിരം യാത്രക്കാരെ ഉദ്ദേശിച്ചുള്ള ബോണ്ട് സർവീസ് തുടങ്ങി. മാനന്തവാടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ OR കേളു MLA ഫ്ളാഗ് ഓഫ് ചെയ്ത് സർവീസ് ഉദ്ഘാടനം ചെയ്തു. ഓഫീസ് യാത്രകൾക്ക് സ്ഥിരമായി ഇരുചക്ര വാഹനങ്ങളിൽ ഉൾപ്പെടെയുള്ള സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സർക്കാർ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് KSRTC ബോണ്ട് സർവീസ് ആരംഭിച്ചത്. കോട്ടയത്ത് കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർക്കാർ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർ നടത്തുന്ന ഓൺലൈൻ പരാതി പരിഹാര അദാലത്തുകളുടെ 2-ാം ഘട്ടത്തിന് സെപ്റ്റംബർ 18 തുടക്കമാകും. കാഞ്ഞിരപ്പള്ളി താലൂക്കിലാണ് ആദ്യ അദാലത്ത്. അപേക്ഷകർക്ക് അതത് മേഖലകളിലെ അക്ഷയ കേന്ദ്രങ്ങളിലിരുന്ന് ജില്ലാ കളക്ടറോട് സംസാരിക്കാൻ കഴിയും വിധമാണ് ക്രമീകരണം. പരാതിക്കാർ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി ഈ ആപ്ലിക്കേഷൻ മുഖേന രജിസ്റ്റർ ചെയ്യണം. കോട്ടയം പൊൻകുന്നം മഞ്ചിമലയിൽ വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ KP കരുണാകരൻ നായരുടെ മകന്റെ നേതൃത്വത്തിലുള്ള സംഘം വീട് കയറി ആക്രമിച്ചു. അക്രമത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. പന്മറ്റം മഞ്ചിമലയിൽ വളവനണിക്കൽ രാധാമണി, മക്കളായ അഞ്ജന, അരുൺ മോഹൻ, പാറയിൽ വീട്ടിൽ സുബിൻ ജോസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവർ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം. അതേസമയം അക്രമം നടത്തിയവർക്കെതിരെ പോലീസ് കേസെടുക്കുവാൻ തയ്യാറാവുന്നില്ലെന്നും ആരോപണമുണ്ട്. ഗുണ്ടാക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് വലിയ കോലാഹലങ്ങൾ നടക്കുന്നു. ഇപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് വളം വെച്ചു കൊടുക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഗുണ്ടകളെ ഉപയോഗിച്ച് ഇപ്പോൾ കാര്യങ്ങൾ നടത്താൻ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടുള്ളത് ഇന്നിവിടെ കോടതി വിധി ഉണ്ടായിരുന്ന കാരണം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ പ്രായമായ അമ്മയും മകളെയും ഈ മകൻ ഇവരെയൊക്കെ വന്നിട്ട് ഒക്കെ ഗുണ്ടകൾ നിരവധി കേസുകളിൽ ക്രിമിനൽ ആയിട്ടുള്ള ഗുണ്ടകൾ അവർ ഇപ്പോൾ ഒരു ആക്രമണം ഇവിടെ നടത്തിയിരിക്കുന്നത്. ഈ കേരളം എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് സംശയമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കോട്ടയത്ത് ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു.